Hello, welcome back to our channel. Now, in this video, we will see a nice Pathiri recipe. Now, we will see a Pathiri recipe. We will see a Pathiri recipe. We will see a hard type. Now, we method. We will see a soft Pathiri recipe. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി പൊടി മാറ്റിയെടുക്കുക, കുഴച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മളിത് നല്ലവണ്ണം പൊടീനെ നല്ല കുഴച്ച് കുഴച്ച് മയപ്പെടുത്തിയെടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ പൊടീനെ പത്തിരി പൊടി നല്ല മയപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന ആ പൊടി തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചോറാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഏത് ചോറാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ ചോറന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് 1¾ കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ അളവും കൂടാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും സൈഡിലേക്കൊക്കെ ഒന്ന് നന്നായി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ചോറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നത് നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അരച്ചെടുക്കരുത്. മിക്സിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2-3 വട്ടമായിട്ടാണ് പൾസ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു പരിവായിരിക്കണം. നമ്മൾ റൈറ്റ് സൈഡിലേക്കൊക്കെ തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ആകെ കുഴഞ്ഞ് വെള്ളം മതിയായി പോകും. അപ്പോൾ ഇത് മിക്സിയിലായിട്ട് കറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നിർത്തി നിർത്തി 2-3 വട്ടം ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പത്തിരിക്കുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തീരെ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. അല്ലാതെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ചോറും കൂടി ചേർത്ത് അരച്ച കാരണം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ചോറിനനുസരിച്ചിരിക്കും. ചില ചോറാണെങ്കിൽ ഇത്തിരി വെള്ളം പിഴിഞ്ഞ മാതിരി ഇരിക്കും. ചിലതെങ്കിലും എന്താ പറയുക, നല്ല വടിമാതിരി ഡ്രൈ ആയിട്ടുള്ള ചോറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഈ മാവിൻ്റെ സോഫ്റ്റ്നെസ്സിൽ ഇത്തിരി ഒരു വ്യത്യാസം വരും. പിന്നെ ഇത് നമ്മൾ മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചിശ്ശെ കുറച്ചിശ്ശായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എല്ലാതും കൂടി ഒറ്റയടിക്ക് നമ്മൾ ആ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്താൽ ചിലപ്പോൾ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇനി കയ്യിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ പരത്തി കൊടുത്തിട്ട് ഇത് മാവ് ജസ്റ്റ് ഒന്ന് ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സാധാരണ പത്തിരിയുടെ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ചോറ് ചേർത്തിട്ടാണല്ലോ അരച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കയ്യിൽ നന്നായിട്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുക, നല്ല സ്റ്റിക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് കയ്യിൽ ഓയിലൊക്കെ പറ്റിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പിന്നെ ഇത് സാധാരണ പത്തിരിയൊക്കെ നമ്മൾ പ്രസ് ചെയ്തെടുക്കണ വേണ്ടി തന്നെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പത്തിരി പ്രസ് യൂസ് ചെയ്യാതെയാണ് ഇത് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു 23 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 23 പത്തിരി നമുക്ക് ഇതുകൊണ്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇനി പത്തിരി പ്രസ് ഇല്ലാതെ പത്തിരി എങ്ങനെയാണ് പരത്തിയെടുക്കണതെന്നും കൂടി ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബോൾസ് നമ്മളിപ്പോൾ ആക്കി വെച്ച ബോൾസ് കുറച്ച് അരിപ്പൊടിയിലൊന്ന് ആക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഇതേമാതിരി ഒരു പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ പതുക്കെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പത്തിരി പ്രസ്സൊന്നും ഇല്ലെങ്കിലും ഇതേ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്തിരിയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ തീരെ പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് അധികം മെനക്കേടൊന്നും ഇല്ലാതെ ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ഷേപ്പ് ചെയ്തെടുത്തത്, നമ്മൾ കുറച്ച് അരിപ്പൊടിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇത് ചോറ് ചേർത്ത് അരച്ച കാരണം തന്നെ നല്ല സ്റ്റിക്കിയാണ്. എന്നാലും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ഓരോന്നും പരത്തി കഴിയുമ്പോൾ അതിൻ്റെ മീതെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്നിൻ്റെ മീതെ മറ്റൊന്നിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഓരോന്നും ഇതേ മതി തന്നെ ആവശ്യത്തിന് പൊടിയൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഓരോ ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20-22 ഞാൻ ഇതേമാതിരി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പത്തിരി ചുട്ടെടുക്കാം. അപ്പോൾ പത്തിരിക്കല്ല ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പരത്തി വെച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇടണേലും മുമ്പ് അതിലുള്ള പൊടിയൊക്കെ നന്നായി തട്ടിക്കുഴഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ പൊടി മതിലിരുന്ന് ആകെ കരിഞ്ഞൊരു ടേസ്റ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പത്തിരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഓരോ സൈഡും നമുക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചുട്ടെടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പത്തിരി സാധാരണ ചുട്ടെടുക്കണ വേണ്ടി തന്നെ നമുക്കത് ചുട്ടെടുക്കാം.
അപ്പം നമ്മൾ ഇതിൽ ചോറ് ചേർത്ത് അരച്ചുകൊണ്ട് ആ ചോറിൻ്റെ ആ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ശരിക്കും നമ്മൾ സാധാരണ പത്തിരി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ പൊടി വാട്ടയോ കുഴയ്ക്കോ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഇത് നല്ല സോഫ്റ്റാണ്, ചോറൊക്കെ ചേർത്ത് അരച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇനി നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.